ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഇപ്പോൾ ദുരന്തഭൂമി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. മിഥുൻ മുരളി അവിടെ നിന്ന് തുടരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വച്ച ചില കാര്യങ്ങളുണ്ട്. സുപ്രധാനമായ ഒരു പ്രഖ്യാപനവും കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹവുമായി ചേർന്ന് നടത്തുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി, അതൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ്, അതുവഴി 3 കോടി രൂപയുടെ സഹായം കൊണ്ട് അവിടുത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ അവിടെ വീട് നഷ്ടപ്പെട്ട ചിലർക്കെങ്കിലും 3 കോടി പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകൾ വെച്ച് അവരെ പുനരധിവസിപ്പിക്കാനുള്ള എല്ലാ സഹായവും സജ്ജീകരണങ്ങളും അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി ചെയ്യുമെന്നുള്ള ഒരു വലിയൊരു പ്രഖ്യാപനവും അദ്ദേഹം അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്തഭൂമി സന്ദർശിച്ചതിന് ശേഷം അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയി, പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ അവരെ എങ്ങനെ കൈത്താങ്ങാക്കാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കൈത്താങ്ങാകാം എന്നുള്ള ചില കാര്യങ്ങളും കൂടി അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങളും കൂടി. ദേവിക, ഈ ദുരന്തഭൂമി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇവിടുത്തെ ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിശ്വശാന്തി ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന 3 കോടി രൂപ ഇവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി നൽകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് ഇതിൽ കൂടുതൽ പണം ആവശ്യമായി വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും ആവശ്യമായ പണം നൽകുന്ന സഹായങ്ങൾ നൽകുന്നതിനുള്ള നടപടികളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വയനാട്ടിലേക്ക് ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ്. അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും എത്ര സങ്കടകരമായ ദുഃഖകരമായ അവസ്ഥയാണ് ഇവിടെ തനിക്ക് നേരിൽ കണ്ട് ബോധ്യമാവുകയും ചെയ്തിരുന്നു എന്നും മോഹൻലാൽ പറഞ്ഞു വെക്കുന്നു. ലഫ്റ്റനന്റ് പദവിയിൽ നിന്ന് അദ്ദേഹത്തിനോടൊപ്പം മേജർ ഗതിയും ഉണ്ടായിരുന്നു. 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പൗരദിവാസവുമായി ബന്ധപ്പെട്ട് നൽകുന്നതിനുള്ള നടപടികൾ തന്റെ നേതൃത്വത്തിൽ മേജർ രവിയാണ് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നൽകും. അതിന്റെ നടപടികൾ ഉടനുണ്ടാകും. കൂടുതൽ പ്രതിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അനുബന്ധമായിട്ടുള്ള സഹായങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി താൻ ഇവിടെ വന്നും നേരിൽ കണ്ടപ്പോഴാണ് മനസ്സിലായതെന്നും അദ്ദേഹം പറയുന്നത്. വയനാട്ടിലെ വളരെ ദുഃഖകരമായ അവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിവിധ ഭാഗങ്ങൾ, ഈ ദുരന്തബാധിത മേഖലയുടെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. മുണ്ടക്കെ മേഖലയും ഒപ്പം തന്നെ കുഞ്ചിരി വട്ടവും എല്ലാം അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹത്തോടൊപ്പം മേജർ റവിയും ഉണ്ടായിരുന്നു. സൈനികർക്ക് എത്ര പറഞ്ഞാലും മതിയാകുമല്ലാത്ത അഭിനന്ദന വാക്കുകൾ, എത്ര നിസ്വാർത്ഥമായി സേവനം നടത്തിയ ഭൂരിപാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി അശ്രാന്ത പരിശ്രമത്തോടുകൂടി, നിസ്വാർത്ഥ സേവനത്തോടുകൂടി, ആത്മാർത്ഥത്തോടെ ഓരോ സൈനികരും ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇവിടെ ആ ഭൂരിപാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചു. കൂടുതൽ ആളുകളെ തെരച്ചിൽ നടപടികളിലേക്ക് കടക്കുവാൻ സാധിച്ചു. അതിനൊക്കെ ഈ നിസ്വാർത്ഥ സേവനം നടത്തിയ സൈനികരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന വാക്കുകൾ, അഭിനന്ദന വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഉണ്ടായത്. അത് തന്നെയായിരുന്നു നമ്മൾ നേരിൽ കണ്ടതും. അദ്ദേഹം മുണ്ടക്കൈ മേഖലയിലും പുലിച്ചിരി വട്ടത്തിൽ എല്ലാം സന്ദർശനം നടത്തിയപ്പോൾ ആ മേഖലകളെല്ലാം സന്ദർശിച്ചപ്പോൾ അവിടെ സൈനിക മേധാവികളും കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദുരന്തം എത്രയോ വലിയ ദുരന്തമാണെന്ന്, വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തെ ഓരോ കാര്യങ്ങളും ഓരോ മേഖല തിരിച്ചും പറഞ്ഞു കൊടുത്തുകൊണ്ട് സൈനിക മേധാവികൾ ഉണ്ടായിരുന്നു. തങ്ങൾ നടപ്പാക്കാൻ പോകുന്ന രക്ഷാദൗത്യം ഏത് തരത്തിലുള്ളതാണ്, എത്ര തരത്തിലുള്ള എത്ര ദുരന്തമായ സാഹചര്യത്തിലൂടെയാണ് ഈ രക്ഷാദൗത്യങ്ങൾ ഇതുവരെ പൂർത്തീകരിച്ചത്, ഇത് കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങൾ, ആളുകളെ നഷ്ടപ്പെട്ടിരിക്കുന്നതിന്റെ കണക്കുകൾ, ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. സൈനിക മേധാവികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മേജർ റവിയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ദുരന്തഭൂമി കണ്ട് മനസ്സിലാക്കി, അതിന്റെ വ്യാപ്തി മനസ്സിലാക്കി തിരികെ മടങ്ങുകയാണ് അദ്ദേഹം. അദ്ദേഹം ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അദ്ദേഹം ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സാഹചര്യവുമുണ്ട്. നേപ്പാളിലെ ക്യാമ്പായിരിക്കും പ്രധാനമായും സന്ദർശിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാവുക. എന്തായാലും ദുരന്തദിവസവുമായി ബന്ധപ്പെട്ടുള്ള സഹായഹസ്തം അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ ഉണ്ടാകുന്നു എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. കാരണം ഇത്രയും വേഗം പുനരധിവസിപ്പിക്കേണ്ട, സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ട താങ്ങും തണലും കരുത്തുമായി അത് ഓരോ മനുഷ്യനും ചേർത്തിരിക്കേണ്ട ആളുകളാണ് ഈ വയനാട്ടിലുള്ളത്. അങ്ങനെയുള്ള 100 കണക്കിന് ആളുകൾ, ജീവിതം നഷ്ടപ്പെട്ട ആളുകൾ, ഉറ്റവരെയും ഇടയവരെയും നഷ്ടപ്പെട്ട ഇനി എന്ത് എന്ന് ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒട്ടനവധി ആളുകൾ, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ പകച്ചു നിന്ന് പോകുന്ന ആളുകൾ, അത്തരത്തിലുള്ള മനുഷ്യർക്കിടയിലേക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ഉണ്ടാകുക എന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. ജീവിതം തിരികെ കൊണ്ടുവരാൻ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ, 100 കണക്കിന് ആളുകൾ, 350 കഴിയും വീടുകളും പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യം ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് മുന്നിലുണ്ട്. തന്റെ ഉടയവരും സിസ്റ്ററും എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഉള്ള ജീവിതം എങ്ങനെ പരിശോധിപ്പിക്കും, അങ്ങനെ പുതിയ ജീവിതത്തിലേക്കും പണകി വരുന്നതിനുള്ള ആശങ്കയോടുകൂടി കഴിയുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. അവർക്കെല്ലാം
ഒരു ആത്മവിശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വരാം, ജീവിതം തിരികെ കരുപിടിപ്പിക്കാം എന്ന ആത്മവിശ്വാസം നൽകുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് സഹായഹസ്തങ്ങൾ തന്നെയാണ്. ഇതുപോലെയുള്ള മോഹൻലാലിന്റെയൊക്കെ സഹായഹസ്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന കാഴ്ചകളായി മാറുന്നത് എന്നുള്ളതും ദുരന്തഭൂമിയിൽ നിന്നും ആശ്വാസം പകരുന്ന കാഴ്ചകളായി കാണാൻ കഴിയുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ദൂരമലയിലേക്ക് എത്തി വാഹനത്തിലായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ചത്. ഒപ്പം തന്നെ സൈനികരും ഉണ്ടായിരുന്നു, സൈനിക മേധാവികളും ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒപ്പം പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം, ഈ ദുരന്ത ഭൂമിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം, ഉണ്ടക്കൽ മേഖലയിലെ തകർന്നു കിടക്കുന്ന വീടുകൾ അദ്ദേഹം സന്ദർശിച്ച് മൃതദേഹങ്ങൾ കൂടുതലായി കിട്ടിയ ഭാഗങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിവട്ടം അദ്ദേഹം സന്ദർശിച്ചു. ആ മേഖലകളെല്ലാം സന്ദർശിച്ച് ഓരോ ഭാഗത്തും എന്തൊക്കെ രക്ഷാദൌത്യങ്ങളാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇനി നടക്കാനുള്ളത്, എന്തൊക്കെ വെല്ലുവിളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക, ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടത്. വളരെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, പൂർണ്ണ പിന്തുണ കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഒപ്പം ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് സൈനികർ പങ്കുവയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം തിരിച്ചിരിക്കുകയാണ്. ഇനി ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തമായ കാര്യം പറയാൻ